സോ ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ ഏഷ്യാനെറ്റ് ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല പക്ഷേ ഹോട്ട്സ്റ്റാറിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും കാണാത്തവർ എപ്പിസോഡ് കണ്ടിട്ട് ഈ വീഡിയോ കാണുന്നതായിരിക്കും ബെറ്റർ എന്തായാലും ഞാൻ ആ നടന്ന പ്രശ്നങ്ങളുടെ ഒരു പശ്ചാത്തലം പറയാം നമുക്കറിയാം ഇന്നത്തെ വീക്കിലി ടാസ്ക് എന്ന് പറയുന്നത് ഡാൻസ് പെർഫോമൻസ് ചെയ്യുക അതിനുശേഷം ഓരോരുത്തരായിട്ട് വന്നിട്ട് പോയിന്റ്സ് കൊടുക്കുന്നുണ്ട് അവർ എത്രത്തോളം പെർഫോം ചെയ്തു എന്ന് ഓരോരുത്തരുടെയും പേർസ്പെക്റ്റീവില് അവർ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് പോയിന്റ് കൊടുക്കുന്നത് അതുപോലെ നമ്മുടെ നാതൃയുടെയും അതുപോലെ നമ്മുടെ സെലീനയുടെയും ആ ഒരു ചാൻസ് എത്തി അവർ ഡാൻസ് കളിച്ചു എന്നിട്ട് ഓരോരുത്തരായിട്ട് വന്ന് പോയിന്റ്സ് കൊടുക്കുന്നുണ്ട് ആ പോയിന്റ്സ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതി ഉണ്ടല്ലോ ശ്രുതി ലക്ഷ്മി എന്നിട്ട് നന്നായിട്ട് തന്നെ നമ്മുടെ സെറീനെ പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട് ഒരു ബ്യൂട്ടി ക്യൂനാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് നാദുരയുടെ അടുത്ത് പറയുന്നുണ്ട് ഇവിടെ പോലൊരു ബ്യൂട്ടി ക്യൂവിൻ്റെ അടുത്ത് മത്സരിക്കുമ്പോൾ നീയും വളരെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ടു പേർക്കും ഈക്വൽ പോയിന്റ് ആണ് കൊടുക്കുന്നത് ടെൻ വെച്ചാൽ തോന്നുന്നു കൊടുക്കുന്നു അപ്പം അവിടെ ശ്രുതി ലക്ഷ്മിയുടെ കമ്പാരിസൺ വേണ്ടിയിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത് അതായത് ആ ബ്യൂട്ടി ക്യൂൻ എന്നെടുത്ത് പറഞ്ഞ് ഒരാളെ പുകഴ്ത്തുമ്പോൾ മറ്റേ ആൾ അത്രത്തോളം ബ്യൂട്ടി ഇല്ല എന്ന് വേണമെങ്കിൽ നാദറയ്ക്ക് തോന്നാം അങ്ങനെ അതിനെ വ്യാഖ്യാനിച്ചതായിട്ട് നാദറയ്ക്ക് തോന്നാം അതുകൊണ്ട് തന്നെ അത് വേണ്ടിയിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത് ചിലപ്പോൾ ചിലർക്ക് ഹേർട്ടാവും ഈ സൗന്ദര്യം എന്ന് പറയുന്നത് കാണുന്ന വ്യക്തിയുടെ കണ്ണുകളിലാണ് അത് എല്ലാവരിലും ഒരുപോലെ ആയിരിക്കില്ല തോന്നുന്നത് എനിക്ക് ഭയങ്കര ഭംഗിയുണ്ടെന്ന് തോന്നുന്ന ഒരാളെ ചിലപ്പോൾ വേറൊരാൾ നോക്കുമ്പോൾ അയാൾക്ക് അത്ര ഭംഗിയായിട്ട് തോന്നില്ല സൗന്ദര്യം എന്ന് പറയുന്ന ഒന്നുണ്ട് അപ്പോൾ എല്ലാത്തിനും സൗന്ദര്യമുണ്ട് അത് പക്ഷേ ഓരോരുത്തരുടെ കണ്ണുകളിലൂടെ കാണുമ്പോൾ ചിലർക്ക് അത് സൗന്ദര്യം ഉണ്ടെന്ന് തോന്നും ചിലർക്കില്ലെന്ന് തോന്നും സോ തീർച്ചയായിട്ടും അത് നമുക്കറിയാം പിന്നെ ചിലർക്ക് ഇങ്ങനെ ശ്രുതി ലക്ഷ്മി വന്ന് പറഞ്ഞതുപോലെ ഒരു കമ്പാരിസൺ നടത്തുമ്പോൾ ഹേർട്ടാവാം അതിനുശേഷം നമ്മുടെ നാദർ എന്ത് ചെയ്യുന്നു ശ്രുതിയെ വിളിച്ചിട്ട് പറയാണ് അതായത് അങ്ങനെ പറയണ്ടായിരുന്നു കാരണം ഈ കമ്പാരിസൺ എനിക്ക് താല്പര്യമില്ല നാദര അതിനെടുത്തത് വേറെ രീതിയിലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ബ്യൂട്ടി ക്യൂൻ എന്ന് പറയുന്നത് വലിയ സംഭവമൊന്നും കാരണം കേരള ബ്യൂട്ടി ക്യൂവിനായിട്ട് മത്സരിച്ച് വിൻ ചെയ്ത ആളാണ് നമ്മുടെ സെറീന സോ അങ്ങനെ ഇത്തരം മത്സരങ്ങളിൽ ജയിക്കുന്ന ഒന്നും വലിയ കാര്യമൊന്നുമല്ല അത് എനിക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ അങ്ങനെയുള്ള മത്സരങ്ങളിൽ ജഡ്ജായിട്ടൊക്കെ പോയിരിക്കുന്നതാണ് അത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും വലിയ സംഭവമൊന്നുമല്ല അങ്ങനെ ഒരു കമ്പാരിസൺ എനിക്ക് വേണ്ട അതിനേക്കാളും നല്ലത് നിങ്ങളൊരു ആർട്ടിസ്റ്റ് എനിക്ക് തരുമ്പോൾ അത് തന്നെ വലിയ വാല്യൂ ഉള്ളതാണ് അല്ലാതെ ഇങ്ങനെ ഒരു മിസ് ക്യൂനോ കേരള എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നും തരേണ്ട കാര്യമില്ലായിരുന്നു എനിക്കത് അത്ര വലിയ സംഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ല എന്ന് നാദിറ പറയുന്നിടത്ത് ഒരു പ്രശ്നമുണ്ട് കാരണം ഏതൊരു മേഖലയും വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഓരോരുത്തരും ആ മേഖലയിലേക്ക് എത്തുന്നത് പെട്ടെന്ന് ഒരു ദിവസം ഇരുട്ടി വെളുക്കുമ്പോൾ ആരും പിടിച്ചൊരാളെ ബ്യൂട്ടി ക്യൂൻ ആക്കുന്നില്ല അല്ലെങ്കിൽ മിസ് ക്യൂൻ ഓഫ് കേരള ആക്കുന്നില്ല സോ അതുകൊണ്ട് തന്നെ നാദുര പറഞ്ഞത് വളരെ വളരെ മോശമായി പോയി ഇപ്പോൾ ശ്രുതി ലക്ഷ്മി പറഞ്ഞ കമ്പാരിസനേക്കാൾ മോശമായി പോയി നാദിറ പറഞ്ഞത് കാരണം ഇവിടെ ഒരു മേഖലയെ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടം കുട്ടികളെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്ന പോലെ ഹരാസ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ഈ പറയുന്ന സെറീന രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലോ മറ്റു ആണെന്ന് തോന്നുന്നു മിസ് ക്യൂ ഇൻ കേരള ആയിരുന്നു ആ ഒരു മിസ് ക്യൂ ഇൻ കേരള എന്ന ലെവലിലേക്ക് അവർ എത്തിയത് കേവലം അവരുടെ സൗന്ദര്യം വെച്ച് മാത്രമല്ല അതിന് ബ്രെയിൻ യൂസ് ചെയ്യണം അതിന് ഹാർഡ് വർക്ക് വേണം നല്ല നോളജ് വേണം അതിന് ഒരുപാട് പ്രാക്ടീസ് വേണം അങ്ങനെ ഒത്തിരി എഫേർട്ട് ഇട്ടിട്ടായിരിക്കും ഓരോരുത്തരും ഓരോ ടൈറ്റിൽസ് നേടിയെടുക്കുന്നത് അപ്പൊ അത്തരം ഒരു മേഖലയെ ഈ തരത്തിൽ ചവിട്ടി താഴ്ത്തി സംസാരിച്ചത് നാദ്ര ചെയ്ത തെറ്റ് തന്നെയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് സെറീന കേൾക്കുന്നു സെറീനയും നമ്മുടെ എന്താ പറയാ റെനീഷ ഇവര് രണ്ടുപേരും ഫ്രണ്ട്സ് ആണ് സോ ഇവര് രണ്ടുപേരും കൂടെ നാദ്രയുടെ അടുത്ത് വന്ന് സംസാരിച്ചത് കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു ആ സമയത്ത് നാദ്ര വീണ്ടും തന്നെ ആർഗ്യുമെന്റിൽ ഉറച്ചു നിൽക്കുന്നു അതായത് ഇതൊന്നും വലിയ സംഭവമൊന്നുമല്ല ഞാൻ ന്യൂസ് റീഡ് വരെ ചെയ്തിട്ടുള്ള ഒരാളാണ് അത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഈ ഒരു മിസ് ക്യൂ ഇൻ കേരള എന്ന് പറയുന്ന ടൈറ്റിലിനെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്നു മാത്രമല്ല ഈ ബാഹ്യ സൗന്ദര്യത്തിലൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന സമയത്താണ് സെറീന പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് അതായത് ഈ കാണുന്ന സോക്കോൾഡ് സൗന്ദര്യത്തിലൊന്നും ഒരു കാര്യമില്ല ഇതിനു മുമ്പ് ആഫ്രിക്കൻസ് വരെ മിസ് യൂണിവേഴ്സ് ടൈറ്റിൽസ് വിൻ ചെയ്തിട്ടുണ്ട് സോ അതുകൊണ്ട് ഈ സോ സോക്കോൾഡ് സൗന്ദര്യത്തെക്കുറിച്ചൊന്നും പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ഗോപികയും അതുപോലെ തന്നെ നാദരയും കൂടെ ഈ ഒരു പോയിന്റിൽ കയറി പിടിക്കുന്നു അതായത് ആഫ്രിക്കൻസിന് എന്താണ് കുഴപ്പം ആഫ്രിക്കൻസ് വിൻ ചെയ്തു എന്ന് എടുത്തു പറയേണ്ട കാര്യം എന്താണ് അത് മോശമാണ് മറ്റാണ് വരച്ചാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ വളച്ചൊടിക്കുന്നു അതായത് ഇവിടെ ഒരു വർണ്ണ വിവേചനം കൊണ്ടുവരുന്നു ഒരു സൗന്ദര്യമുള്ളവരെ ഇല്ലാത്തവർ എന്നുള്ള ഒരു വേർതിരിവിലേക്ക് ആ ചർച്ചയെ അവർ ട്വിസ്റ്റ് ചെയ്യണം സോ ഇത് വളരെ മോശമാണ് കാരണം സൗന്ദര്യം എന്ന് പറയുന്നത് കാണുന്ന വ്യക്തികളുടെ കണ്ണുകളിൽ തന്നെയാണ് ഈ സോക്കോൾഡ് സൗന്ദര്യം എന്ന് പറഞ്ഞിട്ട് സെറീനയെ ഒരു സുന്ദരിയായിട്ട് ചിത്രീകരിച്ച സമയത്ത് സെറീന പറഞ്ഞത് ഈ നിറത്തിലൊന്നും കാര്യം കാരണം ആഫ്രിക്കൻസ് വരെ യൂണിവേഴ്സ് മിസ് യൂണിവേഴ്സ് ടൈറ്റിൽ വിൻ ചെയ്തിട്ടുണ്ട് അപ്പം നിറത്തിലൊന്നും വല്ല കാര്യമെന്ന് അതിനെ പറഞ്ഞു മനസ്സിലാക്കാൻ സെറീന ശ്രമിച്ചതിനെയാണ് വളച്ചുടിക്കുന്നത് അതായത് ഇവർ പറയാൻ ശ്രമിച്ചത് ആഫ്രിക്കൻസ് എൻ്റെ കറുത്തിരിക്കുന്നത് കൊണ്ട് അവർക്ക് സൗന്ദര്യമില്ല എന്ന് പറയാൻ ശ്രമിച്ചപ്പോൾ ശരിക്കും അവിടെ സെറീന ചെയ്തത് അങ്ങനെ കറുപ്പും വെളുപ്പും ഒന്നും സൗന്ദര്യത്തിൽ ഇല്ല അതുകൊണ്ടാണ് ആഫ്രിക്കൻസ് വരെ ഈ ടൈറ്റിൽ വിൻ ചെയ്യുന്നത് എന്നാണ് പറയാൻ ശ്രമിച്ചത് ആ സമയത്ത് അതിനെ അവർ ട്വിസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു ഈ വഴക്ക് റെനീഷയിലേക്ക് പോകുന്നു റെനീഷയും നാദരയും തമ്മിൽ വഴക്കാവുന്നു ആ സമയത്ത് നാദര ഒരു തെറി വിളിക്കുകയും ഫിംഗർ കാണിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ വളരെ മോശമായിപ്പോയി കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ സംസാരിച്ചാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ എന്താണ് പറ്റിയെന്ന് ചോദിച്ചാൽ ശ്രുതി ലക്ഷ്മി സെറീനെ ഒരുപാട് പുകഴ്ത്തി സംസാരിച്ചു മാത്രമല്ല മറ്റു പല കണ്ടസ്റ്റൻസും സെറീനെ പുകഴ്ത്തി സംസാരിച്ചു ഇത് നാദറയ്ക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇതാണ് ഒന്നാമത്തെ കാര്യം അത് മേ ബി അത്തരം പുകഴ്ത്തലുകൾ എന്ന് തന്നെയാണ് എൻ്റെയും പേഴ്സണൽ ഒപ്പീനിയൻ കാരണം ചിലപ്പോൾ നാദുരയ്ക്ക് ഹേർട്ടാകാം പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് കരുതിയിട്ട് അങ്ങനെ പുകഴ്ത്തി സംസാരിച്ചവരോട് വേണമെങ്കിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ പറയാം പക്ഷെ സെറീനയുടെ പ്രൊഫഷനെ അല്ലെങ്കിൽ ഈ അവരുടെ കഷ്ടപ്പെട്ട് അവർ നേടിയെടുത്ത മിസ് ക്യൂൻ കേരള എന്ന് പറയുന്ന അവരുടെ ടൈറ്റിലിനെ ഇകഴ്ത്തി സംസാരിച്ചതും തെറി വിളിച്ചതും അത് എൻ്റെ മുമ്പിൽ ഒന്നുമല്ല എന്നുമൊക്കെ പറഞ്ഞത് അഹങ്കാരമാണ് നാദറ അത് വളരെ മോശമായി പോയി ഈ ഒരു സംഭവം ഉണ്ടായില്ലായിരുന്നു ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ മുഴുവൻ കേസിനകത്ത് ഒരുപക്ഷെ നമ്മൾ നാദ്രയ്ക്കൊപ്പം ചിലപ്പോൾ ഞാൻ നിൽക്കുമായിരുന്നു കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു കമ്പാരിസൺ സെറീന ബ്യൂട്ടിയാണ് മേ ബി ഒരാൾക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ട് കേട്ടോ അതിന് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനും പരിമിതി ഉണ്ട് എന്നാൽ പോലും അത്തരം ഒരു കമ്പാരിസൺ വേണ്ടായിരുന്നു എന്നൊരു ഒപ്പീനിയൻ തന്നെയായിരിക്കും ഞാൻ ചിലപ്പോൾ വീഡിയോയിലൂടെ പറയുമായിരുന്നത് പക്ഷേ ഇവിടെ അതിനേക്കാൾ മോശമായിട്ട് ഒരാളുടെ പ്രൊഫഷനെ അല്ലെങ്കിൽ അതേ പ്രൊഫഷനിൽ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളെ മോശമാക്കുകയും ഇതിനകത്തേക്ക് വർണ്ണവിവേചനം കൊണ്ടുവരാൻ ശ്രമിക്കുകയും വളരെ പോസിറ്റീവായ ഒരു ലക്ഷ്യത്തോടു കൂടി സെറീന പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ വളച്ചൊടിച്ചിട്ട് ആഫ്രിക്കൻസിനെന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ അതിനെ ട്വിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തത് വളരെ ചീപ്പ് ഗെയിമായി പോയി ഇതിലൂടെ വ്യക്തമാവുന്നത് യ്ക്ക് മറ്റുള്ളവരോടുള്ള ആറ്റിറ്റ്യൂഡ് അതായത് മറ്റുള്ളവരുടെ കഴിവുകളിൽ മറ്റുള്ളവരുടെ നേട്ടങ്ങളിൽ നാദറയ്ക്ക് അസൂയയാണ് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് നമ്മൾ എന്തിനാണ് മറ്റുള്ളവരുടെ ഹാർഡ് വർക്ക് ചെയ്ത് അവരുടെ ലൈഫിൽ അവർ നേടിയെടുത്ത കാര്യങ്ങൾ കണ്ടിട്ട് അസൂയപ്പെടുന്നത് ആർക്കും ഈ പറഞ്ഞ പറയുന്നത് ഇതൊക്കെ എനിക്ക് നിസ്സാരമാണ് അങ്ങനെയാണെങ്കിൽ അത് ചെയ്ത് കാണിക്കുക അല്ലേ വേണ്ടത് ഇപ്പൊ നാദറയ്ക്കുള്ള പല നേട്ടങ്ങളും സെറീനയ്ക്കോ അല്ലെങ്കിൽ റണീഷയ്ക്കോ ഇല്ല അപ്പൊ നാദ്ര ഓരോരുത്തരും യുണീക്ക് ആണ് ഓരോരുത്തരും അവരവരുടെ മേഖലകളിൽ മികച്ചതായിരിക്കാം അപ്പം അത് മനസ്സിലാക്കുകയും ആക്സെപ്റ്റ് ചെയ്യുന്നതിനും പകരം സെറീനയെ സെറീനയുടെ പ്രൊഫഷനെ ഈ തരത്തിൽ അതിനെ അവഹേളിച്ചത് ഒട്ടും ശരിയായില്ല എന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് വന്ന ആളുകളെ അതിനെ വളച്ചു പിന്നെ അവരെ തെറി വിളിക്കുകയും ഉത്തരം മുട്ടുമ്പോൾ അങ്ങോട്ട് തെറി വിളിക്കുക വളരെ മോശമായി പോയി നാദ്ര ഒരു നല്ല കണ്ടസ്റ്റൻ്റ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇത്രയും ഇമ്മച്ചുറാണ് എന്ന് ഇന്ന് പ്രൂവ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് മാത്രമല്ല ലൈവിനിടയിലും കുറേ പേർക്ക് ഓൾറെഡി സെറീനയുടെ അടുത്ത് നാദ്രയ്ക്ക് അസൂയാണ് ലൈവ് കണ്ടവർക്കും മനസ്സിലാവും കാരണം എല്ലാ മറ്റുള്ള കണ്ടസ്റ്റൻസും സെറീനയോടൊപ്പം ഇൻട്രാക്ട് ചെയ്യുന്നത് നാദറ പരാതിയായിട്ട് നമ്മുടെ സാഗറിൻ്റെ അടുത്ത് പറയുന്നുണ്ടോ നിങ്ങൾക്കാർക്കും ഈ ആമിയെ വേണ്ടല്ലോ ആ ആമി മതിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ നാദ്ര ഇന്നത്തെ ടാസ്കിൽ മോശം പ്രകടനമായിരുന്നു കാരണം ഡാൻസ് കളിച്ചപ്പോഴല്ല അല്ലാത്ത സമയത്ത് ക്യാരക്ടറായിട്ട് നിൽക്കാൻ പറഞ്ഞ സമയത്ത് നാദറ ശരിക്കും മോശമായിട്ട് ഒരിടത്ത് പോയി ഇരിക്കുകയാണ് ചെയ്തത് അതേസമയത്ത് സെറീനയൊക്കെ നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്ത് മറ്റുള്ളവരുമായിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു ഒരിടത്തും വെറുതെ പോയിരുന്നിട്ട് മറ്റുള്ളവർ വന്ന് തൻ്റെ അടുത്ത് സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ തന്നെ പരിഗണിക്കുന്നില്ല എന്ന് പരാതി പറയുന്നതിൽ ഒരു കാര്യവുമില്ല ഇവിടെ ഇന്നത്തെ ടാസ്കിൽ ഉടനീളം നാദരയ്ക്ക് സെറീനയുടെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു അസൂയയാണ് ഒരു ടൈം കഴിഞ്ഞപ്പോൾ അത് പുറത്തേക്ക് വന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇതിനകത്ത് വർണ്ണവിവേചനം നിറം പാവപ്പെട്ടവനല്ലേ പണക്കാരനല്ലേ എന്നുള്ള ചിന്തയൊക്കെ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ അതൊന്നും കണ്ട് അതേപടി വിഴുങ്ങാൻ പ്രേക്ഷകർ മണ്ടന്മാരല്ല എന്ന് ഈ നാദരയാണെങ്കിലും ഗോപികയാണെങ്കിലും മനസ്സിലാക്കിയാൽ നിങ്ങൾക്കുള്ള ആഫ്രിക്കൻസ് ആണെങ്കിലും ഇന്ത്യൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ സോ സോക്കോൾഡ് വെള്ളക്കാരാണെങ്കിലും എല്ലാവരും മനുഷ്യരാണ് എല്ലാവരിലും സൗന്ദര്യമുണ്ട് അത് കാണുന്ന വ്യക്തികളിലാണ് ഐശ്വര്യ റോയെ കാണുമ്പോൾ അയ്യേ എന്ന് പറയുന്നവരും വാവ് സൂപ്പർ എന്ന് പറയുന്നവരുമുണ്ട് അപ്പൊ സൗന്ദര്യം ഓരോ മനുഷ്യന്റെ കണ്ണുകളിലാണ് ഒരാൾ ഒരാൾക്ക് സൗന്ദര്യം ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ടോ ഒരാൾ ഒരാൾക്ക് സൗന്ദര്യം കൂടുതൽ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടോ ഇവിടെ ആരും അമിതമായി സുന്ദരികളും ആവുന്നില്ല സുന്ദരന്മാരും ആവുന്നില്ല ഈ ഒരു റിയാലിറ്റി അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുക